വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായിട്ടുള്ളൊരു മാറ്റം ഈ ഒരു വർഷം പ്രതീക്ഷിക്കാവുന്നതാണ് കേന്ദ്രത്തിൽ നിന്ന് തന്നെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നിർദ്ദേശത്തിലും പാഠ്യപദ്ധതിയോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വിധത്തിലും ദീർഘവീക്ഷണത്തോടു കൂടിയതുമായതും അതുപോലെ തന്നെ സ്വയം പര്യാപ്തതയ്ക്കനുസരിച്ചുമായിട്ടുള്ള ചില വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പാഠ്യപദ്ധതികൾ ആവിഷ്കരിക്കുവാനോ നിലവിലുള്ള പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തുവാനോ ആവശ്യമില്ലാത്ത ചില പാഠ്യപദ്ധതികളൊക്കെ ഒഴിവാക്കുവാനോ ഉള്ള സമഗ്രമായുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കുവാൻ തന്നെ ഈ ഒരു വർഷം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിത്തീരും. അതുകൊണ്ടാണ് സമൂലമായിട്ടുള്ളൊരു മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിത്തീരും എന്ന് പറയുവാൻ കാരണം. പലപ്പോഴും ഈ ഒരു മേഖലയിൽ ആരോഗ്യ സംരക്ഷണത്തിനെ പറ്റിയോ, ആരോഗ്യവും നമുക്ക് ആരോഗ്യവും ഭക്ഷണം തന്നെയാണ് ഏറ്റവും പാർപ്പിടവും തന്നെയാണ് ഏറ്റവും പ്രധാനം, അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് ഈ വക മേഖലകളെ മിക്ക പാഠ്യപദ്ധതികളിലും ഉൾപ്പെടുത്തിക്കൊണ്ടും ഈ വിദ്യാർത്ഥികളെ കൂടി സ്വയം പര്യാപ്തരായിക്കൊണ്ടുമുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിക്കുവാൻ ഉള്ള സാധ്യത കൂടി ഈ ഒരു വർഷം കാണുന്നതുമുണ്ട്. സമൂലം ആയിട്ടുള്ള ഈ മാറ്റം പാഠ്യപദ്ധതിയിൽ വരുത്തുന്നത് മൂലം അന്യദേശത്തോ വിദേശത്തോ ഒക്കെ ഉപരിപഠനം സ്വീകരിക്കുന്ന ചിലർ, ചില കുറച്ച് ശതമാനം ചിലരൊക്കെ തന്നെ ഈ ഭാരതഭൂമിയിൽ തന്നെ ഇനി പഠിക്കാമെന്നുള്ളൊരു ധാരണയോടുകൂടി ഉള്ള തുടക്കം കുറിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് തിരഞ്ഞെടുക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം കൂടിയും ഇതിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഈ പാഠ്യപദ്ധതിയോടനുബന്ധമായി പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം കൂടിയും ഇതിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചുമതലയിലും ചെലവിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ കർമ്മമേഖലകളിൽ ഈ ഭാരതഭൂമിക്ക് അത്ര തന്നെ നേട്ടമില്ലാത്തൊരവസ്ഥയാണ് ഇതുവരെയുള്ളത്. എന്നാൽ അത് ഭാരതഭൂമിക്ക്, അതായത് ഗവൺമെൻറ് തലത്തിൽ ഏറ്റവും നല്ല ഉന്നത രീതിയിൽ പഠിക്കുന്നവരുടെ കഴിവും പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ അവരുടെ വിജ്ഞാനവും ഈ ഭാരതഭൂമിക്ക് പ്രയോജനമുണ്ടാകത്തക്ക വിധത്തിലുള്ള തസ്തികകൾ വന്നു ചേരുവാനോ അല്ലെങ്കിൽ അതിന് തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ആ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ അതിന് വേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനൊക്കെ തന്നെ ഗവൺമെൻറ് തയ്യാറാവണം, തയ്യാറാവും എന്ന് തന്നെയാണ് ഈ ഒരു വർഷത്തേതായിട്ടുള്ള വിശേഷമായിട്ടുള്ള ഫലമായി പറയേണ്ടത്.